ഹലോ കൂട്ടാരെ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കിങ് ഫിഷ് ബിരിയാണി ആയിട്ടാണ് അങ്ങനെ എന്നത്തെ പോലെ ഡ്യൂട്ടി കഴിഞ്ഞ് റൂമിലേക്ക് എത്തി റൂമിൽ എത്തിക്കഴിഞ്ഞുള്ള മെയിൻ പരിപാടിയാണല്ലോ കുക്കിങ് അപ്പോൾ ഇന്ന് എന്ത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പം ഞാൻ കിങ് ഫിഷ് ബിരിയാണി ഉണ്ടാക്കാമെന്ന് എനിക്ക് തോന്നി അങ്ങനെ ഞാൻ കിങ് ഫിഷ് ആദ്യം ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് മാറ്റി നല്ല ഐസായിരുന്നു കേട്ടോ കുറേ ടൈം എടുത്തായിരുന്നു ഐസ് ഇളകി വരാം പക്ഷെ നേരെ കിട്ടിയില്ല കിങ് ഫിഷൊക്കെ അത്യാവശ്യം ഒടഞ്ഞിരുന്നു പിന്നെ ബസ്മതി റൈസ് വെച്ചിട്ടായിരുന്നു ഞാൻ ഉണ്ടാക്കിയിട്ടില്ല ഞാൻ ആദ്യമായിട്ടാണ് ബസ്മതി റൈസ് കുക്ക് ചെയ്യുന്നത് പൊതുവേ എനിക്ക് ജീരകശാല വെച്ച് ബിരിയാണിയും നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കാനാണ് ഇഷ്ടം പക്ഷേ ഫിഷ് ബിരിയാണി ആയതുകൊണ്ട് ബസ്മതി റൈസ് വെച്ച് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഞാൻ ഏകദേശം ഒരു ഒന്നര കപ്പ് ബസ്മതി റൈസ് എടുത്തിട്ടുണ്ടായിരുന്നു നന്നായിട്ട് കഴുകി എടുത്തു അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ കാണുന്ന എൻ്റെ കൂട്ടുകാരെനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ച് ചോദിക്കാറുണ്ട് ഇങ്ങനെ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വന്ന് കുക്കിങ് ചെയ്യാൻ മടിയാവുന്നില്ലേ അതേപോലെ തന്നെ വീഡിയോ ഒക്കെ എടുത്ത് എഡിറ്റ് ചെയ്യാനൊക്കെ മടിയാവുന്നില്ലേന്ന് അപ്പോൾ ഇപ്പം എടുക്കത്തെ ചൂടാണ് ചൂട് കാരണം ഭയങ്കര അധികം ടയേർഡ് ആവുന്നുണ്ട് ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് റൂമിലേക്ക് എത്തുമ്പോൾ പക്ഷേ കുക്ക് ചെയ്തല്ലേ പറ്റും അങ്ങനെ കുക്ക് ചെയ്യുമ്പോൾ ആ സമയത്ത് ഞാൻ വീഡിയോ കൂടി ഓണാക്കി വെക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ വീഡിയോസൊക്കെ എടുത്ത് പോസ്റ്റ് ചെയ്യാനൊക്കെ അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന കൂട്ടുകാര് എൻ്റെ വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ എൻ്റെ വീഡിയോ ഒക്കെ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ടാണ് ഇനി മുന്നോട്ട് ഓരോ വീഡിയോസ് ഇടാൻ വേണ്ടിയിട്ട് എനിക്ക് പ്രചോദനമാവുന്നത് അപ്പോൾ ഞാൻ ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുത്തു ഉപ്പ് ചേർത്ത് കൊടുത്ത് അതേപോലെ തന്നെ നെയ്യും കൂടി ആവശ്യത്തിന് ചേർത്ത് കൊടുത്തു അങ്ങനെ ചെറിയ തേയിൽ അടച്ച് വെച്ച് വേവിച്ചെടുത്തു അല്ല നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം അതിന് ശേഷം ഞാൻ മസാലയ്ക്കുള്ള സവാള കട്ട് ചെയ്തെടുത്തു പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും തക്കാളിയും കൂടി പേസ്റ്റ് ചെയ്തിട്ടാണ് ഞാൻ മസാല ഉണ്ടാക്കുന്നത് ഇങ്ങനെ പേസ്റ്റ് ചെയ്തിട്ട് ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ തക്കാളിയും വെളുത്തുള്ളി ഇഞ്ചിയും ഇതൊക്കെ മിക്സിയിൽ നന്നായിട്ട് പേസ്റ്റാക്കി എടുത്തു അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ടേസ്റ്റായിരുന്നെട്ടോ പറയാതിരിക്കാൻ വയ്യ അയക്കുറവ് ബിരിയാണി സൂപ്പ് കൂപ്പറായിരുന്നു പിന്നെ വീണ്ടും ഞാൻ ഫിഷ് എടുത്ത് നോക്കി ഐസ് പോയിട്ടുണ്ടായിരുന്നില്ല എനിക്കിത് അരി ഇടുന്ന സമയത്ത് നമ്മുടെ കറാമ്പ് പട്ട ഇലക്കെ ഇടാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തായിരുന്നു കേട്ടോ അതിന് ശേഷം ഞാൻ മസാല ഉണ്ടാക്കാൻ വേണ്ടി തയ്യാറായി അപ്പോൾ ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുത്തു സവാള നന്നായിട്ട് വയറ്റിയെടുത്തതിന് ശേഷം തക്കാളി ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ പേസ്റ്റ് ചെയ്തത് ആഡ് ചെയ്ത് കൊടുത്തു നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു ആവശ്യത്തിന് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം നമ്മൾ ഓൾറെഡി റൈസ് വെക്കുന്ന സമയത്ത് ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ മസാലയാക്കുമ്പോഴും ഉപ്പ് നമ്മൾ നോക്കിയിട്ട് വേണം ആഡ് ചെയ്ത് കൊടുക്കുക ഞാൻ കറിവേപ്പില ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് ഓപ്ഷനാണ് വേണമെങ്കിൽ മാത്രം ആഡ് ചെയ്ത് കൊടുക്കുക സാധാരണ ബിരിയാണിക്ക് അങ്ങനെ കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാറില്ല ശേഷം മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി പിന്നെ ഫിഷ് മസാലയൊക്കെ ആഡ് ചെയ്ത് കൊടുത്തു നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു പിന്നെ കുരുമുളക് പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കട്ടെ നിങ്ങളുടെ എരിവിനുസരിച്ച് വേണം ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തു ചെറിയ തേയിൽ അടച്ച് വെച്ച് വെവിച്ചെടുത്തു അപ്പോൾ നമ്മുടെ മസാല തയ്യാറായിട്ടുണ്ട് അങ്ങനെ മസാല തയ്യാറായതിനു ശേഷം ഞാൻ മഞ്ഞളും ഉപ്പും കുരുമുളക് പൊടിയും മുളക് പൊടിയും ചേർത്ത് കിങ് ഫിഷ് ഫ്രൈ ചെയ്തെടുത്തു അതിനിടയിൽ അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അമ്മയുടെ കോളും കൂടി അറ്റൻഡ് ചെയ്തു അപ്പം നീ ഭയങ്കരമായിട്ട് കുക്ക് ചെയ്യാനൊക്കെ പഠിച്ചല്ലോ ഉണ്ടാകുന്ന സമയത്ത് ഒരു ചായ പോലും വെക്കാത്ത ആളായിരുന്നൊക്കെ പറഞ്ഞു പിന്നെ അമ്മയുടെ ഫോൺ ഞാൻ അപ്പം തന്നെ കട്ട് ചെയ്തും ശേഷം ഞാൻ ബിരിയാണിയിലേക്ക് മസാല ആഡ് ചെയ്ത് കൊടുത്തു ശേഷം ഫ്രൈ ചെയ്ത് വെച്ചാൽ അയക്കുറയും കൂടി ആഡ് ചെയ്ത് കൊടുത്തു അപ്പോൾ ഇത്രയേ ഉള്ളൂ